പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. യുഹോളിലായിരിക്കുന്ന, ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന നിങ്ങളേവരെയും അറിയിക്കുകയാണ്, പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാം കർത്താവായ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണ് അറിയിക്കുന്നത്. ഈ സന്ദേശത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 4 എപ്പിസോഡുകളായി ചില സംശയ നിവാരണങ്ങളാണ് നമ്മുടെ മെയിൻ ചാനലിൽ നിന്ന് ഒരല്പം ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളുടെ മെയിൻ ചാനൽ മത്തായിയുടെ സുവിശേഷം 24:14 രാജത്വത്തിൻ്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിൻ്റെ അതിർത്തികളോളം പ്രസംഗിക്കപ്പെടും, അതോടെ അവസാനം എന്നുള്ളതാണ്. യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം. കഴിഞ്ഞ നാളുകളിൽ ഇത് ഭൂമിയിൽ യേശുക്രിസ്തുവിന് ശേഷം, ശിഷ്യന്മാർക്ക് ശേഷം അത് കേൾക്കുന്നത് അസ്തമിച്ചു പോയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ അന്ത്യനാളുകളിൽ ദൈവ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും അറിയിക്കുകയാണ് ഈ ഇൻ്റർനെറ്റ് മാധ്യമത്തിലൂടെ. എന്നാൽ ഇതിൻ്റെ ഇടയിൽ പല ക്രിസ്തീയ മിനിസ്റ്റേഴ്സിനും ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്ന വിജാതീയരുടെ ഭാഗത്തുനിന്നുള്ള ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ഒരു ദൈവദാസൻ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ 4 എപ്പിസോഡുകൾ ചെയ്യുവാനായിട്ടിടയായത്. എന്നാൽ തുടർന്നും അതിൽ ചില സംശയങ്ങൾ ഉണർന്നു വരുന്നത് കൊണ്ട് ഏതാനും ചിന്തകൾ കൂടെ അതിൽ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യം കേൾക്കാത്തവർ ഒന്ന് ഓർക്കട്ടെ. ഒരു വിജാതീയ സഹോദരൻ ഒരു ദൈവദാസനോട് ചോദിച്ചൊരു ചോദ്യമാണ്. ബൈബിളിലെങ്ങും ക്രിസ്തു തൻ്റെ വായ് കൊണ്ട് ഞാനാണ് ദൈവം, എന്നെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്? ബൈബിൾ നമുക്ക് അടിസ്ഥാനമായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമുക്ക് അടിസ്ഥാനമായിരിക്കുമ്പോൾ അവരെ അടിസ്ഥാനത്തിൽ പിടിച്ചാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഈ 4 എപ്പിസോഡിൽ, 1 എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. യേശുവിനെ ആരാധിക്കാമോ, ബൈബിൾ പ്രകാരമുള്ള അവസ്ഥകൾ. അതിൻ്റെ ഉത്തരം ആരാധിക്കാം എന്നുള്ളതാണ്. പിതാവായ ദൈവം അതിന് കൽപ്പനയും പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ സംസാരിക്കുന്നില്ല. അത് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർ ഷാജി ജോസഫിൻ്റെ ഫേസ്ബുക്കിൽ കടന്നുപോയി ആ എപ്പിസോഡ് കണ്ട് അത് മനസ്സിലാക്കുവാൻ ഓർപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം എഴുതിദാസനോട് ചോദിച്ചത്, ക്രിസ്തു നിങ്ങളുടെ ആരാണ്? ആ വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ ദൈവം. അപ്പൊ ഈ ക്രിസ്തു ആണോ കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ ദൈവമാണ്. ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അതെ. അപ്പോൾ നിങ്ങളുടെ ദൈവം മരിച്ചു അല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പൊ നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. നിങ്ങളുടെ ദൈവം മരിച്ചു അല്ലേ? ഒരേ ഒരു ദൈവമല്ലേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവം മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു?
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളില്ലല്ലോ. ദൈവം മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? ആ ദൈവദാസനും അതിന് ഉത്തരം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവം മരിച്ചുപോയി, ദൈവം ഇനിയില്ല, മരിച്ച ഒന്ന് പിന്നെയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ ഉത്തരവും നമ്മൾ ഈ നാല് എപ്പിസോഡിൽ, ഞാൻ ചിന്തിക്കുന്നു, രണ്ടാമത്തെയോ മൂന്നാമത്തെ എപ്പിസോഡിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് നാല് നിങ്ങൾ കണ്ടാൽ നന്നായിരിക്കും. തുടർന്നിന്നും ഇതുമായുള്ള ബന്ധത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണോ? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായി കിട്ടണമെങ്കിൽ ഈ നാല് എപ്പിസോഡ് നിങ്ങൾ കണ്ട് കടന്നു വരിക. മറ്റു രീതിയിൽ പറഞ്ഞാൽ, എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തു ദൈവവചന പ്രകാരം ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, വചനം മാംസമായി നമ്മുടെ വസിച്ചു. ആരാണ് ഈ വചനം? യോഹന്നാൻ ഒന്നാം അധ്യായം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് ദൈവം ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ, മാനവരാശിയുടെ റിഡംഷൻ, രക്ഷയുമായി ബന്ധപ്പെട്ട, വിമോചനവുമായി ബന്ധപ്പെട്ട ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തപ്പോഴാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. തുടർന്ന് ഈ ഓപ്പറേഷനുകളെല്ലാം കഴിഞ്ഞ് അവസാനം ഇതാ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി വീണ്ടും ഈ വചനമായ ക്രിസ്തു, ദൈവത്തിൻ്റെ വചനം പറയുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അന്നാളിൽ യഹോവയുടെ നാമം ഏകമായിരിക്കും. സക്കറിയ 14:9 യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും. അപ്പോൾ അന്നാളിൽ യഹോവ ഏകനെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ നടക്കുകയാണ്. ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ നടക്കുക. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവും ആയിരിക്കും. ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മളുടെ രണ്ടാമത്തെ പ്രത്യാശിയായ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ വരികയും ദൈവം മനുഷ്യരോട് വസിച്ച് മനുഷ്യരുടെ കണ്ണുനീരെല്ലാം ഒപ്പുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് യഹോവയുടെ നാമം ഏകവും യഹോവ സർവ ഭൂമിക്കും രാജാവായിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാത്തത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കിങ്ഡം, രാജ്യം വരണമേ എവിടെ? ഭൂമിയിൽ. അന്നാണ് യഹോവ സർവഭൂമിക്കും രാജാവായി മാറുന്നത്. സ്പ്ലിറ്റ് ഓപ്പറേഷൻ പൂർണ്ണമായി. പ്രിയ സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ഒരല്പമായിട്ടൊന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്നാൽ നമ്മളുടെ അറിവിൽ നമുക്കിത് ഈ ചിന്ത ഏറ്റെടുക്കാം. സ്പ്ലിറ്റ് ഓപ്പറേഷൻ മനുഷ്യന്റെ ഹൃദയത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റുള്ളവരുടെ അടുക്കൽ, എസ്പെഷ്യലി നമ്മളുടെ അറിവില്ലായ്മ നിമിത്തം നമ്മളുടെ വിശ്വാസത്തെ, ക്രിസ്തുവിൻ്റെ മാർഗത്തെ തട്ടി താഴെയിട്ട് ഇതിനെ അപമാനിച്ച് ഇതിൻ്റെ ശത്രുക്കളായി നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, അല്ല എങ്കിൽ ശത്രുക്കളാകാതെ അറിവില്ലാതെ നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലും നമ്മൾ പരിജ്ഞാനമുള്ളവരായി പ്രവർത്തിച്ചാൽ ഇതേപോലെ
നമുക്ക് ഉത്തരമില്ലാതെ പോകേണ്ടി വരികയില്ല. ഒരു വ്യക്തിയോട് ഉത്തരം കൊടുക്കുന്നതായിട്ടല്ല, നമുക്ക് ഉത്തരം കൊടുക്കാൻ, നമ്മളോട് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം താഴെ വീഴും. അതാരും അറിയില്ല, വിശ്വാസം താഴെ വീഴുന്ന ഹൃദയത്തിലാണ്. പബ്ലിക്കിൽ പറയില്ല, അപ്പനോടോ അമ്മയോടോ ദൈവദാസനോടോ അച്ഛനോടോ മെത്രാനോടോ വാസ്റ്റോടോ പറയില്ല, പക്ഷെ ഹൃദയത്തിനുള്ളിൽ വിശ്വാസം താഴെ വീഴും. അത് വീഴാതിരുപ്പാൻ നമ്മൾ പരിജ്ഞാനമുള്ളവർ ആയിരിക്കണം. അപ്പോൾ ബൈബിൾ പറയുന്നത് പോലെ, ഇപ്പോൾ യേശുവിനെ നാം ദൈവമെന്ന് പറഞ്ഞു, തെറ്റാണോ? തെറ്റല്ല, യേശു ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം യേശു 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുതമന്ത്രി, വീരനാ ദൈവം. പക്ഷേ സ്പ്ലിറ്റ് ഓപ്പറേഷനിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജാണ്. കാരണം ദൈവം ഒരിക്കലും രണ്ടില്ല, എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അപ്പോൾ ദൈവം തന്നെ തൻ്റെ ഒരു പാർട്ടിനെ താഴ്ത്തി മനുഷ്യരുടെ മുമ്പിലേക്ക്, നമ്മളുടെ വിമോചനവുമായി ബന്ധത്തിൽ നമ്മളുടെ അടുക്കിലേക്ക് ജഡരൂപത്തിൽ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. അപ്പൊ ജഡരൂപത്തിലേക്ക് ഒരിക്കലും ദൈവം ജഡമല്ല. ജഡരൂപത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നത് എന്താണ്? കൊളോസിയാൻ 1 ഇതിൽ പറയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, പ്രതിമയാണ്. എടുത്തിങ്ങൊന്ന് വായിച്ചോളൂ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അപ്പൊ ശ്രദ്ധിച്ചേ, ബൈബിൾ എന്താ പറഞ്ഞെന്ന് നമ്മുടെ ഹൃദയത്തിൽ വേണം, മനസ്സിലായോ? ബൈബിൾ ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ സമയത്ത് വചനം മാംസമായി വന്നപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. മനസ്സിലായോ? അപ്പോ ദൈവമായെന്നല്ല പറഞ്ഞേ, ദൈവത്തോടെ രൂപത്തെ മാറ്റി വേഷത്തിൽ മനുഷ്യനായി. ആര്? ദൈവം. മനസ്സിലാവുന്നുണ്ടോ? വേഷത്തിൽ മനുഷ്യനായി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വചനം എന്താ പറഞ്ഞ ആ പേരിൽ വിളിക്കണം. അപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം? ആരായിരുന്നു? ദൈവം ആയിരുന്നു. ഇപ്പോൾ ആരായിരിക്കുന്നു? വേഷത്തിൽ മനുഷ്യനായിരിക്കുന്നു. ഇതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോടുകൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി. ഏതാണ് അവൻ? ആത്മാവാകുന്ന ദൈവം. അവരെ പോലെ ജഡ രക്തങ്ങളോട് കൂടെ ഉള്ളവനായി. മനസ്സിലായോ? അപ്പോൾ ജഡരക്തത്തോട് കൂടെ ഉള്ളവനായ ആ വ്യക്തിത്വത്തെ വിളിക്കുന്നത് ദൈവം എന്നല്ല, ദൈവത്തിൻ്റെ പ്രതിമ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബൈബിൾ എന്ത് വിളിക്കണം അത് നമ്മുടെ ഉള്ളിൽ വേണം. അതില്ലാതെ നമ്മൾ കണ്ണടച്ച് വീണ്ടും ദൈവം എന്ന് പറയുമ്പോൾ അതിനെ പ്രൂവ് ചെയ്യുവാൻ ഈ പുസ്തകത്തിലൂടെ ആളുകൾ വെല്ലുവിളിക്കുമ്പോൾ കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വ്യക്തത നമ്മുടെ അകത്ത് ആവശ്യമാണ്. ഇനി നമ്മൾ യേശുവിനെ ദൈവമെന്ന് വിളിച്ചതുകൊണ്ട് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. യേശു ആര് തന്നെയാ? ദൈവം തന്നെയാ. എവിടെ? തൻ്റെ ഉൾത്തളത്തിൽ. തൻ്റെ ഉൾത്തളത്തിൽ ദൈവമാ, പക്ഷേ പുറത്ത് ജഡരൂപിയ. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14 ആ രൂപം നിങ്ങളൊന്ന് കണ്ടുകൊള്ളണം. 10 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? എന്നിട്ട് പറയാണ്, തൻ്റെ സ്ട്രക്ചർ പറയാ, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിന്നെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, അതായത് ദൈവം എൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ്. അപ്പൊ എൻ്റെ ഉൾഭാഗം എന്തുവാ? ദൈവം എൻ്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ട് എൻ്റെ ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്. ശ്രദ്ധിച്ചേ, അപ്പോ പുറത്ത് മനുഷ്യൻ, അകത്ത് ദൈവം. ഇനി നമ്മളെ കുറിച്ച് നോക്കിക്കോ,
നമ്മളും ഇതേ ലെവലിലേക്ക് എത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ എത്തുന്നില്ല, അങ്ങോട്ടേക്ക് എത്തണം. യേശുവിനെ നാം അനുഗമിക്കുമ്പോൾ നമ്മളുടെ ആക്കം, ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം, ഒരു ക്രിസ്തുവിനോടൊരുവൻ ചേർന്നാൽ ക്രിസ്തുവുമായി ഏക ആത്മാവാകുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ആദ്യം പറഞ്ഞ എന്തുവാ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാവുന്നു, ഞങ്ങൾ അകത്തൊന്നാകുന്നു. പിടുത്തം കിട്ടുന്നുണ്ടോ? ക്ലോറേ. അപ്പോ ഉൾത്തളത്തിൽ ഇതാ, ക്രിസ്തുവും പിതാവും കൂടെ ഒന്നാണ്. ഇന്ന് നമ്മളായിരിക്കുന്നത് പോലെ, എന്നിട്ട് അറിവില്ലാത്തതും പോലെ, ഇന്ന് രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളും, ഫസ്റ്റ് കൊരിന്ത്യൻ 6:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തുവുമായി ഏക ആത്മാവാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധം നമുക്ക് വേണം. ഈ ഒരു ബോധത്തിൽ നിൽക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട, സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ കർത്താവ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതാ ജഡരൂപിയായ കടന്നു വന്നത്. അപ്പോൾ ആ കർത്താവ് ഒരിക്കലും താൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുന്നില്ല. പകരം കർത്താവ് പറയുന്നത് താൻ ആരാണ്? ദൈവപുത്രനാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ ആർഗ്യുമെന്റ് മുഴുവൻ എന്തായിരുന്നറിയാമോ? യഹൂദന്മാരുമായി, യഹൂദന്മാര് യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് യേശുവിനെ അറിയാൻ കല്ലെടുക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞെന്നല്ല, ദൈവ പുത്രൻ. അപ്പോ ഈ യേശുവിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചോളണം. അപ്പൊ അതിൽ നമ്മൾ പബ്ലിക്കിൽ നമ്മളത് ശ്രദ്ധിച്ച് സംസാരിക്കണം. കഴിഞ്ഞൊരു ദിവസം റാസൽ ഗൈമിലെ ഒരു സെൽ മീറ്റിംഗില് ഒരു സഹോദരി നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് യേശു അപ്പച്ച, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ശരിക്കും പറഞ്ഞാല് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. കാരണം ഇപ്പോ പോകുന്ന ഓഫീസിലേക്ക് പോകുന്ന അപ്പനോട് കൊച്ചു കൊച്ചു പറഞ്ഞു, അപ്പ വരുമ്പോ എനിക്ക് ഉപ്പ് മേടിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞു. ശരിക്കും കൊച്ചു പറഞ്ഞത് ഉടുപ്പ് മേടിച്ചോണ്ട് വരണമെന്നാ, പക്ഷേ പറഞ്ഞത് ഉപ്പ് മേടിച്ചോണ്ട് വരണമെന്നാ. വൈകുന്നേരം വരുമ്പോ ഈ അപ്പൻ ഉപ്പ് മേടിച്ച് കൊച്ചിന്റെ വായിലിട്ട് കൊടുക്കുവോ അതോ ഉടുപ്പ് മേടിച്ചോണ്ട് വരുമോ? ഉടുപ്പ് മേടിച്ചോണ്ട് വരും. കാരണം അപ്പന് മനസ്സിലായി എന്താണ് ഈ കൊച്ച് പറഞ്ഞതെന്ന്. പക്ഷെ ചുറ്റുള്ളവർക്ക് മനസ്സിലായോ? ഇല്ല. അപ്പൊ നമുക്കൊരു ചിന്ത വേണം, എൻ്റെ ചുറ്റും ആരുണ്ട്? ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വിജാതിയര്, ക്രിസ്തുവിൻ്റെ മാർഗത്തെ കളിയാക്കാനും തകർക്കാനും ഇരിക്കുന്ന ആളുകൾ എൻ്റെ ചുറ്റും ഉണ്ടെന്ന് മനസ്സിലാക്കി യേശു എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, അതേപോലെ പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യേശു പറഞ്ഞത് നിങ്ങൾ ആ സഹോദരി പ്രാർത്ഥിച്ചതാ, യേശു അപ്പച്ച പ്രാർത്ഥന കേൾക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ. ശ്രദ്ധിച്ചേ, ദൈവത്തിനൊരു കുഴപ്പമോ ഇല്ല, ദൈവത്തിനൊക്കെ മനസ്സിലായി. പക്ഷെ ചുറ്റുമുള്ളവർക്ക് ഒന്നും എന്തൊക്കെയോ വിഷയമുണ്ട്. കാരണം വചനം അറിയാവുന്നവൻ പറയും, ഇങ്ങനെയല്ല ദൈവം കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും. അപ്പൊ ഈ സഹോദരി ആരോട് ചോദിച്ചോണ്ടിരിക്കണേ? കർത്താവിനോട് ചോദിച്ചോണ്ടിരിക്കണേ. അപ്പൊ വചനപ്രകാരം അത് തെളിയിക്കാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ല. അപ്പോ കറക്റ്റായിട്ട് ഇവിടെയൊക്കെ നമ്മൾ ആ പരിജ്ഞാനം ഉപയോഗിക്കണം. കറക്റ്റായിട്ട് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കണം പബ്ലിക്കിൽ. ഇതാ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, സ്വകീയ പിതാവേ, ഈ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ അറിയിക്കുക. പബ്ലിക് കേട്ടപ്പോൾ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഇല്ല. അപ്പം ഇതേപോലെ ആയിരിക്കണം നമ്മൾ ബൈബിളിലെ ഓരോ കാര്യങ്ങളും അറിയിക്കുന്നത്. ശ്രദ്ധിച്ചേ, നമുക്കെല്ലാവർക്കും ഒരു വചനം അറിയാം, ഈ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം, അല്ലേ? നമ്മളെല്ലാവരോടും പറയുന്നതല്ലേ? പക്ഷേ ആ വചനമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഭാഷ തെറ്റാ. ഇത് പരിജ്ഞാനമുള്ളവർക്കറിയാം ആ ഭാഷ തെറ്റാണെന്ന്. ആ വചനം ഇങ്ങനെയാണ്, മലയാളം ട്രാൻസ്ലേഷൻ്റെ തെറ്റുമുണ്ട്, ആളുകളുടെ അറിവില്ലായ്മയുണ്ട്. മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്, ദേഹിയെ കുറിച്ചാണ് പറയുന്നത്.
നീ സർവലോകവും നേടിയാലും നിന്റെ ദേഹിയെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്താണ് ഗുണം? മനസ്സിലായോ? പക്ഷേ ഇതൊരു ടീച്ചിങ് ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇത് ലോകമൊക്കെ ഒന്നും മനസ്സിലാകുന്ന വിഷയം ഇല്ല. പക്ഷെ ഇത് കുറച്ച് ഹയ്യർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചുറ്റുമുള്ള ആളുകളെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. കാരണം ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ചിന്തകളുമായി ഇവർ കടന്നു വരും. അപ്പോൾ ബൈബിൾ എന്ത് പറയണം? ആസ് ഇറ്റ് ഈസ് നമ്മൾ പറയുവാനായിട്ട് ഇടയാകണം. ഇവിടെ ആ സഹോദരി പറഞ്ഞതുപോലെ, ഇതാ ഒരിക്കല് തോമസ് പറയുന്നുണ്ട്, തോമസ് യേശുക്രിസ്തുവിനെ അവിശ്വസിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നായിരുന്നു പുള്ളിയുടെ വാദം. എന്നാൽ യേശുക്രിസ്തു ഇവരുടെ മധ്യേ വന്ന് പ്രത്യക്ഷനായപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, യേശുക്രിസ്തു തോമസിനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തോമസേ ഇവിടെ വാ, അവിശ്വാസിയാതെ വിശ്വാസിയായിരിക്കെ, ദാ എന്റെ കയ്യിൽ നീ തൊട്ട് നോക്ക്, ദാ എന്റെ ആ വിലാപുറത്ത് നീ കയ്യിട എന്ന് പറഞ്ഞപ്പോ തോമസ് ഓളനെ വിളിച്ചൊരു വിളിയുണ്ട്. തന്റെ ജീവിതകാലത്തൊരിക്കലും വിളിക്കാത്തൊരു വിളി പുള്ളിയതയെ വിളിച്ചു. ജീവിതകാലത്തൊരിക്കലും യേശുവിനെ തോമസ് ദൈവമേ എന്ന് വിളിച്ചതായിട്ട് എങ്ങും ബൈബിളിൽ കാണുന്നില്ല. മാത്രമല്ല ശിഷ്യന്മാരും. പക്ഷെ അന്ന് തോമസ് ഒരു വിളി വിളിച്ചു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ വിലക്കാനൊന്നും പോയില്ല. പക്ഷെ യേശു അപ്പോഴും പറഞ്ഞ എന്തുവാ, ശ്രദ്ധിച്ചേ, യേശു അപ്പോഴും സ്വന്തമാകൊണ്ട് പറയണത് ഇദ്ദേഹം എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവെന്ന് വിളിച്ചപ്പോ ഒരു വിലക്കും കൽപ്പിക്കാൻ പോയില്ല, അതിനെതിർക്കാനും പോയില്ല. പക്ഷെ അപ്പോഴും യേശു പറഞ്ഞ എന്നറിയാമോ, ഏക സത്യദൈവമായ പിതാവ് മാത്രമാണ് ദൈവം. ശ്രദ്ധിച്ചു കേൾക്കുക, യോഹന്നാൻ 17-ാം അധ്യായം, യേശുവിന്റെ അഭിപ്രായം ശ്രദ്ധിച്ചേ. John 17:3 യേശുവിന്റെ അഭിപ്രായം എന്താ? ഏക സത്യ ദൈവമായ നിന്നെയും. അപ്പൊ യേശുവിന്റെ അഭിപ്രായ പ്രകാരം ആര് മാത്രമേ ഏക സത്യ ദൈവം ഉള്ളൂ? ദൈവം എപ്പോഴും ഒന്നാ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ തന്നെ ഇതാ ദൈവം എന്ന് വിളിച്ചപ്പോ യേശു വിലക്കിയോ? ഇല്ല. കാരണം എറ്റേണിറ്റി പാസ്റ്റിൽ താൻ ആരാണ്? ദൈവം തന്നെയാണ്. തന്റെ ഉള്ളിൽ ആരാണ്? ദൈവം. പഠിത്തം കിട്ടിയോ? അപ്പോ ഇതിനെ ഒന്ന്, ഇതാ കൊച്ചു പറഞ്ഞു, പപ്പ വൈകിട്ട് എനിക്ക് ഉപ്പ് മേടിച്ച് കൊണ്ടുവരണമേ എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഒരു ക്ലാസ് എടുക്കാനൊന്നും പോയില്ല. അപ്പൻ, എടാ ഉപ്പല്ലടാ, ഉടുപ്പെന്ന് പറടാ, ഇതൊന്നും ക്ലാസ് എടുക്കാനൊന്നും പോയില്ല. കാരണം മനസ്സിലായി. പക്ഷേ ചുറ്റുള്ളവർക്ക് മനസ്സിലാവോ? ഇല്ല. അതുകൊണ്ട് വിവേകത്തോടുകൂടെ പ്രവർത്തിക്കാനിടയാണ്. ഇനി താൻ ആരെന്നാണ് യേശു പറയുന്നത്? നമ്മളിത് യേശുവിന്റെ വാക്ക് ശ്രദ്ധിച്ചോളണം. താൻ ആരെന്നാണ് യേശു പറയുന്നേ? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം, ഇവര് ഈ യേശു ദൈവദൂഷണം പറഞ്ഞു എന്ന് യഹൂദന്മാർ പറയുകയാണ്. അപ്പോ അതിന്റെ 10:33 ശ്രദ്ധിച്ചോളൂ, യേശു താൻ ആരാണെന്ന് പറയുകയാണ്. യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവര് യേശുവിനെ കല്ലെറിയാൻ പോവുക. അപ്പൊ യേശു തന്നെ തന്നെ ദൈവമാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ യേശുവിന്റെ ക്ലെയിം എന്നറിയാമോ? താഴേക്ക് വരുമ്പോ അതിന്റെ 36-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നു. അപ്പൊ യേശു ആരാണെന്നാണ് യേശു പറയുന്നത്? ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞു. യേശു എന്താ പറഞ്ഞേ? യേശു ദൈവത്തിന്റെ പുത്രനാണ്. ശ്രദ്ധിച്ചേ, അപ്പൊ ഇവരെന്താ ചെയ്യണേ? നിന്നെ തന്നെ നീ ദൈവത്തിന് തുല്യൻ ആക്കുന്നു എന്ന് പറഞ്ഞാണ് കല്ലെറിയാൻ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ യേശു തന്നെ കുറിച്ച് പറയുകയാണ്, ഞാൻ ആരാണ്? ദൈവ പുത്രനാണ്. പിതാവ് ആരാണ്? ഏക സത്യ ദൈവമാണ്. മനസ്സിലായോ?
ആ സമയത്ത് തോമസ് എന്താ പറയണേ? എൻ്റെ കർത്താവോ എൻ്റെ ദൈവമായുള്ളവേ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ കർത്താവ് ഇതിനെ എതിർക്കാനും പോകുന്നില്ല, ഉപദേശിക്കാനും പോകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു വചനം മാംസമായി കടന്നു വന്ന വീരനാം ദൈവമാണ് നമുക്കറിയാം. പക്ഷേ ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ജഡീക മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുവാൻ അവന് മനസ്സിലാക്കിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ഒരാത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, ജഡീകനോ ഇത് മനസ്സിലാകുന്ന വിഷയം ഇല്ല. പിടുത്തം കിട്ടിയോ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വിവേകത്തോടുകൂടെ പെരുമാറണം. നാം ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നുള്ള വിവേകത്തോടുകൂടെ നമ്മൾ സംസാരിക്കുവാനായിട്ട് ഈയിടെയാകണം. ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന്. ഗ്ലോറി. ഇനിയും ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയങ്ങളുണ്ടാകാം. എങ്കിൽ അടുത്ത സന്ദേശത്തിൽ ഇതാ ഈ മലയാളം ബൈബിളിലെ ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ നമ്മളെ വീണ്ടും കൊടുക്കാനിടയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. കേട്ട സന്ദേശം ദൈവകരങ്ങളിൽ വയ്ക്കാം. മാത്രമല്ല, നിങ്ങൾ ഈ കേട്ടത് എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ദൈവസന്ധിയിൽ ധ്യാനിക്കണം. ധ്യാനിച്ചെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ. നിങ്ങൾ ഇത് കേട്ടിട്ട് വീണ്ടും വേറെ പല കാര്യങ്ങൾക്ക് പോയാൽ ഇത് പിന്നെ ജീവിതത്തിൽ സംശയങ്ങളായി രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ കാണിച്ച ആ പിക്ചർ, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, ആ ഫ്ലോ ചാർട്ട്, ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. അതുപ്രകാരം കാര്യങ്ങളെ കാണുക. തുടർന്ന് ഈ എറ്റേണിറ്റിയിൽ നിന്ന് നോക്കുമ്പോഴും സമയത്തിൽ നോക്കുമ്പോഴും ഇതാ ആ വ്യക്തമായ പിക്ചർ നമ്മുടെ ഉള്ളിൽ ലഭിക്കുവാനായിട്ടിടയാവും. ദൈവം അനുവദിക്കുന്നു. ഇങ്ങനെ അടുത്ത സന്ദേശത്തിൽ ഇതാ ഇതിൻ്റെ കൂടുതൽ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കും. ദൈവരാജ്യ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം താഴ്ത്തിയേൽപ്പിക്കുക. പ്രിയ പിതാവേ, അങ്ങ് പറഞ്ഞു, പരിജ്ഞാനമില്ലാത്ത എൻ്റെ ജനം നശിച്ചുപോകും. അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ പരിജ്ഞാനം അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങൾക്ക് നൽകി ഓരോ മേഖലയിലും ഞങ്ങൾ എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. അങ്ങത് ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ ജനത്തിൻ്റെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ട്. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശത്തിൽ നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.